പിണറായിക്ക് ഉറക്കമില്ലാത്ത രാവുകൾ മകൾ ജയിലിലാകുമോ എന്ന ആശങ്കയിൽ നീറി പുകയുകയാണ് പിണറായി വിജയന്റെ മനസ്സ് മകളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു അച്ഛൻ മകളുടെ കള്ളക്കളിക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരെയും കരിമണൽ ഖനന കമ്പനിക്കെതിരെയും വന്നിട്ടുള്ളത് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിലുള്ള പണം കൈമാറ്റത്തിന് രേഖകളില്ലെന്ന് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ കള്ളക്കളിക്ക് മുഖ്യമന്ത്രി കൂട്ടുനിന്നിട്ടുണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ അപമാനിതനായത് തൻ്റെ പ്രിയപ്പെട്ട മകൾ വീണാ വിജയന് വേണ്ടി തന്നെയാണ് മകളുടെ പേരിൽ നാണം കെട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് തൻ്റെ അധികാരസ്ഥാനം ഉപയോഗപ്പെടുത്തി വീണാ വിജയന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിലാണോ മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഹരിമണൽ ഖണന കമ്പനിയായ സി എം ആർ എല്ലും വീണാ വിജയന്റെ എക്സാലോജിക്കും തമ്മിൽ നടത്തിയത് കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത് കുറ്റം പൂർണ്ണമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ മകൾ വീണാ വിജയൻ വിലങ്ങും വെച്ച് അഴിക്കുള്ളിൽ പോകുന്നത് പിണറായിക്ക് കാണേണ്ടി വരും ഈ വിഷയത്തിൽ വീണാ വിജയനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സി തന്നെയാണ് രാഷ്ട്രീയ പ്രേരിതമായ വൈരാഗ്യം തീർക്കലാണെന്നായിരുന്നു സി പി എമ്മിന്റെ പ്രതികരണം എന്നാൽ അതങ്ങനെയല്ലെന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ കുറ്റക്കാരി വീണാ വിജയൻ മാത്രമല്ല കുറ്റക്കാരിയെ സംരക്ഷിക്കുന്ന സി എന്ന പാർട്ടി കൂടിയാണെന്നാണ് ജനം പറയുന്നത് വീണാ വിജയനെ സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് സി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളത് ആളുകൾ ചോദിക്കുന്നത് കാരണം ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്നത് എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം വന്നപ്പോൾ സംരക്ഷണവും കരുതലും ഒന്നും കോടിയേരിക്കും മകനും സി പി എം നൽകിയിരുന്നില്ലല്ലോ എന്നും വിമർശനങ്ങൾ ഉയരുന്നു മകനു നേരെ അന്വേഷണം വന്നപ്പോൾ കോടിയേരി കാണിച്ച മാതൃകാപരമായ നിലപാടെടുക്കാൻ ആർജവമുണ്ടോ എന്നാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം അധികാരത്തിൽ കടിച്ചു നിൽക്കാതെ മാറി നിൽക്കാനും വേണം ഇരട്ട ചങ്ക് അതില്ലാത്തതുകൊണ്ടാണ് ജനം ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് ഈ ഇരട്ട ചങ്കൊക്കെ വെറും ഡ്യൂപ്ലിക്കേറ്റ് ചങ്കാണെന്ന് പണം വാങ്ങിയത് സേവനത്തിന് പ്രതിഫലമായാണെന്ന് തെളിയിക്കാനുള്ള രേഖകളൊന്നും എക്സാലോജിക് കമ്പനിക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിലെ ഗുരുതരമായ കണ്ടെത്തൽ മാത്രമല്ല കമ്പനി നിയമപ്രകാരം പിഴയും തടവു ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യം ഇരു കമ്പനികളും നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടെന്നും ആർ ഒ സി റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം എക്സാലോജിക് സി ഇടപാടിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് പുതിയ റിപ്പോർട്ട് പ്രകാരം സി പി എമ്മും പിണറായി വിജയനും വീണയെ സംരക്ഷിക്കാൻ വേണ്ടി ഉന്നയിച്ച വാദങ്ങളെല്ലാം പച്ച നുണകളാണെന്ന് യാണ് തൻ്റെ കസേര തെറിക്കുമോ എന്ന ഭയം തന്നെയാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് നുണ പ്രചരിപ്പിക്കുന്ന ഈ വീരമില്ലാത്ത കാപ്സ്യൂളുകളെല്ലാം നിർവീര്യമാക്കുന്ന റിപ്പോർട്ടാണ് ആർ ഒ സി ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അഴിമതി നടന്നിട്ടുണ്ടെന്ന പുതിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പ്രതിരോധത്തിൽ കമ്പനി കാര്യ ഇടപാടുകളിൽ തട്ടിപ്പ് നടക്കുന്നതിനെതിരെ കമ്പനി നിയമം നിർദ്ദേശിക്കുന്ന വകുപ്പ് നാനൂറ്റി നാല്പത്തിയേഴ് രേഖകളിൽ കൃത്രിമം കാണിച്ചതിനെതിരെയുള്ള വകുപ്പ് നാനൂറ്റി നാൽപ്പത്തിയെട്ട് എന്നിവ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ ഓഹരിയുള്ള കമ്പനിയായ സി മറ്റൊരു കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കണമെന്നാണ് നിയമം എന്നാൽ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാട് സി ബോർഡിനെ അറിയിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് കമ്പനി നിയമത്തിലെ വകുപ്പ് നൂറ്റി എൺപത്തി എട്ടിൻ്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചെയ്തു കൊടുക്കാത്ത സേവനത്തിനാണ് എക്സാലോജിക് സൊല്യൂഷൻ സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റതെന്നാണ് ആർ ഒ സി റിപ്പോർട്ട് അടിവര ഇടുന്നത് ഇതോടെ നേരത്തെ പറഞ്ഞ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തൽ ശരിവെക്കുകയാണ് ഈ റിപ്പോർട്ട് ആർ ഒ സിയുടെ റിപ്പോർട്ട് പ്രകാരം വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയും സി എം ആർ എല്ലിനുമെതിരെ അന്വേഷണം വേണമെന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എക്സാലോജിക്കും സി എം ആർ എല്ലും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി കരാറിൽ ഒപ്പുവെച്ചത് കരാർ പ്രകാരം വീണയ്ക്ക് എല്ലാ മാസവും അഞ്ച് ലക്ഷം രൂപയും എക്സാലോജിക്കിന് മൂന്നര ലക്ഷം രൂപയുമാണ് സി എം ആർ എൽ നൽകി വന്നിരുന്നത് എന്നാൽ പണം നൽകിയ കാലയളവിൽ വീണയോ കമ്പനിയോ ഒരു തരത്തിലുള്ള സേവനവും സി എം ആർ എല്ലിന് നൽകിയിട്ടില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പിഴയും ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചത് ആർ ഒ സിയുടെ റിപ്പോർട്ടാണ് സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് പരസ്യം നൽകിയതിൻ്റെയോ ഇടപാടിന് മുമ്പോ ശേഷമോ സി എം ആർ എല്ലോ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചില്ലെന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബംഗളൂരു ആർ ഒ സിക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക് ആകെ വിശദീകരിക്കുന്നത് എന്തിന് പണം കിട്ടി കിട്ടിയെന്നതിന് ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ലെന്നാണ് ആർ ഒ സിയുടെ കണ്ടെത്തൽ എന്നാൽ ഇപ്പോൾ വീണയുടെ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ വരുമ്പോഴും കാര്യമായ നടപടികൾ ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് പ്രതിപക്ഷം ഇതിന് കാരണമായി അവർ പറയുന്നത് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഇൻഡേ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിന്മേൽ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടും കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തിയിരുന്നില്ല മോദി കുറി കേരളത്തിലെത്തിയപ്പോൾ പിണറായി വിജയൻ ഊഷ്മള സ്വീകരണം ഒരുക്കിയതിനെയൊക്കെ കൂട്ടി വായിക്കുകയാണ് പ്രതിപക്ഷം എന്തായാലും അധികകാലമൊന്നും കാലമൊന്നും സി പി എമ്മിനും പിണറായി വിജയനും വീണാ വിജയനെ സംരക്ഷിക്കാൻ കഴിയില്ല കടിച്ചു തൂങ്ങിയിരിക്കുന്ന തൻ്റെ അധികാര കസേര തെറിച്ചുപോകുമോ എന്ന ആകുലത ഇതോടെ മുഖ്യമന്ത്രിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാകും പുതിയ ന്യായീകരണ കാപ്സ്യൂളുകളുമായി സി പി എം എങ്ങനെയാണ് ഈ റിപ്പോർട്ടിനെ പ്രതിരോധിക്കുക എന്ന് നമുക്ക് നോക്കിയിരിക്കാം അഴിമതിയിൽ കുളിച്ച് കിരീടങ്ങൾ വാഴുന്ന കാലത്ത് സിംഹാസനങ്ങൾ ജനങ്ങൾ തന്നെ ഒഴിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക